ഹൈ സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കേലാർ ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ് അതാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഡെഫിനിഷൻ പഠിക്കും. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി വിച്ച് നീഡ് മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ് കാണാപ്പാഠം പഠിക്കും. പക്ഷേ അങ്ങനെ ചെയ്യരുത്. സ്കേലാർ ക്വാണ്ടിറ്റി അങ്ങനെ പഠിക്കും, ഓൺലി മാഗ്നിറ്റ്യൂഡ്, മാഗ്നിറ്റ്യൂഡ് മാത്രം മതി അത് റെപ്രസെൻ്റ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കും. പക്ഷെ എന്താണത് സംഭവം എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക നിങ്ങൾ, അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതറിയാൻ പറ്റുക. അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റി ആദ്യം നോക്കാം. സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ദോസ് വിച്ച് നീഡ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം അറിയണം. എങ്ങനത്തെ ക്വാണ്ടിറ്റിയാണ്? അപ്പോൾ നമ്മൾ സാധാരണ പല ക്വാണ്ടിറ്റികളും അറിയാം അല്ലേ. നമ്മളൊരു തുണിക്കടയിൽ പോയി കുറച്ച് ക്ലോത്ത് എടുത്ത്, ഒരു മീറ്റർ തുണി എടുത്ത്, അപ്പോൾ മീറ്റർ എന്നല്ലേ പറയാം നമ്മൾ അല്ലേ, ഒരു മീറ്റർ എന്ന് പറയും. അത് കഴിഞ്ഞ് നമ്മൾ മീറ്റർ അല്ലെങ്കിൽ ഇഞ്ച് എന്നൊക്കെ പറയും. സെൻറ്റിമീറ്ററും ഉണ്ട്, പക്ഷേ സെൻറ്റിമീറ്ററിന് ചിലപ്പോൾ എടുക്കുകയുള്ളൂ. സാധാരണ നമ്മൾ എങ്ങനെയാണ് മീറ്ററിലൊക്കെ അല്ലേ പറയുക ഒരു തുണിക്കടയിൽ പോയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ പോയി, എവിടെയാ, പലചരക്ക് കടയിൽ പോയി, അതായത് ഗ്രോസറി ഷോപ്പ്. അവിടെ പോയിട്ട് ഞാൻ അരി വാങ്ങി, 5 കിലോ അരി, പിന്നെ 2 കിലോ പഞ്ചസാര, ഇതെല്ലാം വാങ്ങി. അപ്പം ഞാൻ അവിടെ പോകുമ്പോൾ എന്താണ് പറയുക? കിലോ എന്നാണ് പറയുക അല്ലേ. കിലോ അല്ലെങ്കിൽ 1/2 kg, 1 kg, 2 kg അങ്ങനെയാണ് പറയുക. അല്ലെങ്കിൽ ഗ്രാമിലും പറയും. ചിലപ്പോൾ നമ്മൾ എന്താണ് പച്ചമുളകൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് ഒരു 100, 200 എന്നൊക്കെ പറയും, 200 ഗ്രാം എന്നാണ് പറയുന്നത്. പിന്നെ കടുക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് വാങ്ങുകയുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ 100 ഗ്രാം, 200 ഗ്രാം അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലേ? നമ്മൾ ഗ്രോസറി ഷോപ്പിൽ പോകുമ്പോൾ എന്തൊക്കെ അപ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡാണ് ആ പറയുന്നത് കേട്ടോ. 10 kg എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് പറയുന്നത്. ഇനി അതിന് ശേഷം ഞാനൊരു ജ്വല്ലറിയിൽ പോയി, ജ്വല്ലറി. അവിടെ പോയിട്ട് എനിക്ക് പറയാൻ പറ്റുമോ ഒരു 10 kg സ്വർണം തരാൻ? പറ്റില്ല, കാരണം അത് ഭയങ്കര ക്യാഷാവും അല്ലേ അത്രയും സ്വർണത്തിനൊക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഗ്രാമിലാണ് പറയുക, അതായത് ചെറിയൊരു എമൗണ്ട്, ചെറിയൊരു മാഗ്നിറ്റ്യൂഡ് എനിക്ക് പറയാൻ പറ്റുള്ളൂ, കാരണം അത്രയും പൈസ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കിലോ അല്ല പറയുക. നമ്മൾ ഓരോ കേസിലും നമ്മൾ ഓരോ മെഷർമെൻറ്റാണ് പറയുക. മെഷർമെൻ്റ് എന്ന് പറഞ്ഞാലും ഈ അളവാണ്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ അളവ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആ അങ്ങനത്തെ കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ചില കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓൺലി മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ മതി. അതായത് നമുക്ക് അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് മാത്രം, ഇപ്പോൾ 1 m, 2 m, 3 m എന്നൊക്കെ മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ 1 km ദൂരമാണെങ്കിൽ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അത് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കുമ്പോൾ അതിൻ്റെ ദൂരം മാത്രം പറഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ അങ്ങനത്തെ ക്വാണ്ടിറ്റീസ്, ദൂരം മാത്രം, മെഷർമെൻറ്റ് മാത്രം ആവശ്യമുള്ളൂ, അങ്ങനത്തെ ക്വാണ്ടിറ്റീസാണ് എന്ത് കണ്ട, ലെങ്ത്, ഡിസ്റ്റൻസ്, വോളിയം, ഡെൻസിറ്റി, സ്പീഡ്, മാസ് എക്സെട്ര, ഇതൊക്കെ നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് മാത്രം മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഒരാൾ ഇവിടെ നിന്ന് എയിൽ നിന്ന് ബിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 8 m എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 8 m ആണ് അതിൻ്റെ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് മാത്രം മതി, ഏത് വഴിക്കാണ് പോകണമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഡിസ്റ്റൻസ് പറയുമ്പോൾ തെക്കോട്ടാണോ വടക്കോട്ടാണോ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് അതിൻ്റെ ആ ദൂരം പറയുക, അത് ഏത് വഴിക്ക് പൊക്കോട്ടെ, ചിലപ്പോൾ വളഞ്ഞ വഴി പോവും, ചിലപ്പോൾ വേറെ വഴി പോവും, ചിലപ്പോൾ നേരിട്ടുള്ള വഴി പോവും, അത് ഒരു പ്രശ്നമല്ല. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, അതായത് ബേസിക് ക്വാണ്ടിറ്റിയാണ്. അത് 8 m നമ്മൾ ഇങ്ങനെ പറയും. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ വെക്ടർ ക്വാണ്ടിറ്റി ഉണ്ട്. വെക്ടർ ക്വാണ്ടിറ്റിയിൽ എങ്ങനെയാണ് കണ്ട, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, വെയിറ്റ് എക്സെട്ര, ഇതെല്ലാം എന്താണ്, ഇതിൻ്റെയൊക്കെ ഡയറക്ഷൻ പറയണം നമ്മൾ. അതായത് കണ്ട, A B എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്ക് പോവണം. അപ്പോൾ നമ്മൾ പറയണം 8 m നോർത്ത്, നോർത്ത് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ പറയും 8 m നോർത്ത് ഈസ്റ്റ് എന്ന് പറയും, നോർത്ത് ഈസ്റ്റ്, 8 m നോർത്ത് ഈസ്റ്റ് പോവും, അങ്ങനെ പറയും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യണത്? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വെക്ടറാണ്, അങ്ങനെ പഠിച്ചു വെക്കണം. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ്
സ്ട്രെയിറ്റ് ലൈനാണ്, ഇതിനിടയിലുള്ള സ്ട്രെയിറ്റ് ലൈൻ കണ്ടോ. ഇങ്ങനത്തെ ഈ പ്രോബ്ലം നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഡിസ്റ്റൻസ് പറയുന്നതാണ് എയിൽ നിന്ന് സിയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ പറയേണ്ടത് ഇത് ഈ വളഞ്ഞ വഴിയൊക്കെയാണ് ഡിസ്റ്റൻസ് കണ്ടോ. വൈൽ റീച്ചിങ് ബി, ബിയിലേക്ക് എത്താൻ 60, പിന്നെ സിയിലേക്ക് എത്താൻ ഡിസ്റ്റൻസ് നമ്മൾ പറയുക ഇങ്ങനെയാണ്. ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിലോ നേരിട്ടുള്ള മെഷർമെൻറ്റ് നമ്മൾ പറയണം, എന്നാലാണ് അത് ഡിസ്പ്ലേസ്മെൻ്റ് ആവുള്ളൂ. ഓക്കെ കണ്ടോ, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള സംഭവം എഴുതണം, അപ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുക കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ബിറ്റ്വീൻ, സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ അതാണ് ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുക. അപ്പോൾ ഈ സ്കെയിലാറും വെക്ടറും എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. സ്കെയിലാർ എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർമെൻറ്റ് മാത്രം മതി, മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, നോ ഡയറക്ഷൻ. പക്ഷെ വെക്ടറാണെങ്കിലോ ഡയറക്ഷൻ പറയണം, വെലോസിറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ പറയണം, ഏത് ഡയറക്ഷനിലാണ്, ആക്സിലറേഷൻ, ഫോഴ്സ്, വെയ്റ്റ് എക്സെട്ര, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ, സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ, അങ്ങനെയൊക്കെ പറയുക. അപ്പോഴാണ് നമുക്ക് വെക്റ്റർ ക്വാണ്ടിറ്റി അപ്പോഴാണ് മനസ്സിലാവുക. ഓക്കെ കണ്ടോ, ഡിഫറൻസ് കണ്ടോ, സ്കെയിലാറും ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ടാബുലേറ്റ്, ടാബുലേഷൻ ഒരു ടേബിൾ ഫോമിലാക്കി നമ്മൾ എഴുതണം, അതാണ് ടാബുലേറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റൻസ് നോക്കിയാൽ സ്കെയിലാറാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് വെക്ടറാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് ദ പാത്ത് ട്രാവൽഡ്, എന്തോരം പാത്ത് ട്രാവൽ ചെയ്തു അതാണ് ആ മൊത്തം വഴി. അത് ചിലപ്പോൾ വളഞ്ഞ വഴിയാകുമ്പോൾ ഞാൻ കൊടുങ്ങല്ലൂർ പോവുകയാണെങ്കിൽ അത് നേരിട്ടുള്ളൊരു വഴി ഉണ്ടാവും, പക്ഷെ ഞാൻ ബസ്സിനൊക്കെ പോയി കുറേ വളഞ്ഞ വഴി പോവും, അതല്ലാതെ ഷോർട്ട് കട്ട് പോലെ പോകാം. അപ്പോൾ അതാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുക കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ, സ്ട്രെയിറ്റ് ഒരു ലൈൻ വരച്ചാൽ അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ ഡിസ്റ്റൻസ് അല്ലേ പറയാറ്, അല്ലേ, ഇത്രയും ദൂരം എന്നൊക്കെ അല്ലേ പറയുള്ളൂ സാധാരണ ഒരു മനുഷ്യൻ. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഒരു തിങ്കിങ് ആണ്, അത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. പിന്നെ മാഗ്നിറ്റ്യൂഡ് മേ ബി ഈക്വൽ ഓർ മോർ ദാൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. മാഗ്നിറ്റ്യൂഡ് എന്താണ്, ഈക്വൽ ടു ഓർ മോർ ദാൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. മാഗ്നിറ്റ്യൂഡ് ചിലപ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ കൂടുതലാവാം അല്ലെങ്കിൽ ഈക്വൽ ആവാം, അങ്ങനെ കുറവാവില്ല എന്തായാലും കേട്ടോ. മാഗ്നിറ്റ്യൂഡ് മേ ബി ഐദർ ഈക്വൽ ടു ഓർ ലെസ് ദാൻ ദ ഡിസ്റ്റൻസ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഈ ഒരു പിക്ചർ മനസ്സിലുണ്ടായാൽ മതി. സ്ട്രെയിറ്റ് ലൈൻ അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്താവാം, ഐദർ ഈക്വൽ ടു ഓർ ലെസ് ദാൻ ദ ഡിസ്റ്റൻസ്, അങ്ങനെ ആവാം, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏകദേശം സ്കെയിലാർ എന്താണ്, വെക്റ്റർ എന്താണ്, പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, ഡിസ്റ്റൻസ് എന്താണ്. അപ്പോൾ അതാണ് നമ്മൾ സ്കെയിലാറും വെക്റ്ററുമായിട്ട് പറയുക. ഓക്കെ, താങ്ക് യു.